ലാലേട്ടന്റെ സ്റ്റാർഡം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ അഭിനയിക്കാനുള്ള കഴിവാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ലാലേട്ടൻ്റെ സൂപ്പർ ചിത്രമായിട്ടുള്ള ദൃശ്യൻ 2 ഇറങ്ങിയ സമയത്ത് നമ്മൾ ഫേസ്ബുക്ക് എടുത്താലും യൂട്യൂബ് എടുത്താലും ഏറ്റവും കൂടുതൽ കണ്ട വീഡിയോസ് എന്ന് പറയുന്നത് ജിത്തു ജോസഫ് സാറിൻ്റെ ഇൻ്റർവ്യൂസ് ആണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ജിത്തു ജോസഫ് സാറിൻ്റെ ശബ്ദമാണ് ഞാൻ അനുകരിക്കുന്നത്. നമുക്കൊന്ന് കണ്ടുനോക്കാം. ആദ്യം തന്നെ എല്ലാവർക്കും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. കാരണം ദൃശ്യം പോലെയുള്ള ഒരു വലിയൊരു സിനിമ നിങ്ങൾ അംഗീകരിച്ചതിൽ ഏറ്റവും അംഗീയിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ദൃശ്യം ഫസ്റ്റ് ഇറങ്ങിയ സമയത്ത് എല്ലാവരും എന്നോട് ചോദിക്കുകയുണ്ടായി, ഇത്രയും വലിയൊരു സിനിമ, ഇത്രയും വിജയമായൊരു സിനിമയുടെ രണ്ടാം ഭാഗത്തിൻ്റെ ആവശ്യമൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ മനസ്സിൽ, കാരണം ദൃശ്യം എഴുതുന്ന സമയത്ത് എനിക്ക് മനസ്സിൽ ദൃശ്യം 2 ഉണ്ടായിരുന്നു. അല്ല, ചിലർ പറയുന്നത് എന്നിൽ എവിടെയൊരു ക്രിമിനൽ ഉണ്ടെന്നാണ്, അല്ല ഉണ്ടെന്നാണ്. കാരണം ദൃശ്യം 2 സെറ്റിൽ വെച്ച് ലാലേട്ടൻ മുരളീഗോപിയോട് പറയുന്നത് കേട്ടു, ഇവിടെ വെച്ച് പറയുന്നത് കേട്ടു, ഇയാൾക്ക് എവിടെയൊരു ക്രിമിനൽ മൈൻഡ് ഉണ്ടെന്ന് പറയുന്നത് കേട്ടു. കാരണം എനിക്ക് കുറേ ഇങ്ങനത്തെ ഐഡിയാസ് കുറേ വരും. എൻ്റെ ജീവിതത്തിൽ ആരെങ്കിലും എന്നെ ആക്രമിക്കാൻ വരുവാണെങ്കിൽ സത്യം പറയാം, കൊന്നുകളെ ഞാൻ സത്യം പറഞ്ഞാൽ. അതിൽ യാതൊരു സെൻറ്റിമെൻറ്സ് ഞാൻ വിചാരിക്കില്ല. ദൃശ്യം 2 കണ്ടപ്പോൾ ഒരു സീൻ അതിൽ മിസ്സായ പോലെ. കാരണം ഒരു സീനിൽ ആ സിയയുടെ റൂമിൽ ആ ജോർജ് കുട്ടീനെ ഒന്ന് കൊണ്ടുവന്നായിരുന്നെങ്കിൽ അതിൻ്റെ ഫീല് വേറെ ലെവലായിരുന്നു. കാരണം അത് ഞാൻ മിസ്സ് ചെയ്ത് സത്യം പറഞ്ഞാൽ. അത് എന്നിട്ട് ഇങ്ങനെ ജോർജ് കുട്ടി ഇങ്ങനെ ഇങ്ങനെ കണ്ണിങ്ങനെ ഇട്ട് നോക്കുന്നതൊക്കെ വേറെ ലെവലായി എനിക്ക് ചെയ്യാമായിരുന്നു. പക്ഷേ ഞാനത് മിസ് ചെയ്തു. പക്ഷേ ദൃശ്യം 2 തെലുങ്ക് റീമേക്കിൽ ഞാനത് എന്തായാലും ചെയ്യുന്നുണ്ട്. ലാലേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലാലേട്ടൻ ഭയങ്കര ഫ്രീ ആയിരുന്നു. കാരണം ഈ കോവിഡിൻ്റെ സമയത്താണ് ഇത് ഷൂട്ട് ചെയ്തത്. അതുകൊണ്ട് മാസ്ക് വെച്ച് അതിൽ ജോക്കൊന്നും പറയാൻ പറ്റിയില്ല. അതൊന്നൊരു വിഷമം മാത്രമേ ഉള്ളൂ. ലാലേട്ടൻ്റെ സ്റ്റാർഡം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അഭിനയിക്കാനുള്ള കഴിവാണ്. അത് സിനിമയായാലും ഒ ടി ടി ആയാലും നാടകമായാലും അത് സംഭവിച്ചിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.